പ്ലസ് ടുവിന് ശേഷം നമുക്ക് എല്ലാവർക്കും വളരെ കുറേ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ. ചില കുട്ടികൾക്ക് ഡോക്ടർ ആവേണ്ടി വരും, ചില ആൾക്കാർക്ക് എഞ്ചിനീയർ ആവേണ്ടി വരും, നമുക്ക് വേറെയും പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്വാളിഫൈ ചെയ്യണം അല്ലേ. ആ എക്സാംസിൽ ഒരു ബെസ്റ്റ് മാർക്ക് വരികയാണെങ്കിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ചേർന്ന് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ പ്ലസ് ടുവിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് 1 ഇയർ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനായിട്ട് മാറ്റി വെക്കണോ, അതോ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പഠിച്ചു പോകണോ? ഏതായിരിക്കും? നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഈ 1 ഇയർ മാറ്റി വെക്കുന്നത് ഒരു നല്ല ഓപ്ഷൻ ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കിട്ടും അല്ലേ, അതൊരു നല്ല ഓപ്ഷൻ ആണ്. പക്ഷേ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ പഠിച്ച് ഈ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതി ക്വാളിഫൈ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ 1 ഇയർ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാതെ വിടുക എന്നുള്ളത് ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്ലസ് ടുവിന് ശേഷം നമുക്ക് അഡ്മിഷൻസിന് വേണ്ടി എഴുതുന്ന ഏത് എക്സാം ആയാലും, ഇപ്പം നീറ്റ് ആയാലും നീറ്റ് എക്സാം ആയാലും കീം എക്സാം ആയാലും നമ്മുടെ JEE എക്സാം ആയാലും, ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള എക്സാംസ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ നീറ്റ് ആയാലും കീം ആയാലും JEE ആയാലും എല്ലാത്തിൻ്റെയും സിലബസ്, നമ്മുടെ പ്ലസ് ടുവിന് ശേഷം നമ്മൾ അഡ്മിഷൻസിന് വേണ്ടി എഴുതുന്ന ഏത് എക്സാമിൻ്റെയും നമ്മുടെ കോർ സിലബസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലേ. NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പോൾ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ ബോർഡ് എക്സാം എഴുതുന്നതും കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്നതും. പക്ഷേ എക്സ്ട്രാ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കുക, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എന്തായാലും NCERT ആണ്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി കുറേ ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ബയോളജിയും കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കുറേ ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് നമ്മുടെ നീറ്റ് എക്സാമിന് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല. പക്ഷേ നമുക്ക് എന്തുണ്ട്? നമുക്ക് ബോർഡ് എക്സാമിന് അവരെല്ലാം ഡിലീറ്റഡ് ആണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ തിയറി നല്ല സ്ട്രോങ് ആക്കി വെക്കുക. നമ്മുടെ കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും, ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല അല്ലേ. കാരണം ഫിസിക്സിൽ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഓരോ ചാപ്റ്ററിൻ്റെയും ഇടയിൽ കുറച്ച് കാര്യം, ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എടുക്കുകയാണെങ്കിൽ എഡി കറണ്ട് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ഓരോ ടോപ്പിക്ക് മാത്രമാണ് ഫിസിക്സിൽ ഡിലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ടോപ്പിക്കും കൂടി എന്തായാലും പഠിച്ചു വെക്കുന്നത് ചാപ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലാക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു കുട്ടി ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓവർ എഫേർട്ടൊന്നും ഇടേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ പ്രശ്നം വരില്ല. ആകെ പ്രശ്നം വരുന്നത് ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും കാര്യത്തിലാണ്. ഈ ബയോളജിയിലും കെമിസ്ട്രിയിലും ഈ ഡിലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല. അതായതിനു ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് അത് അടിപൊളിയായിട്ട് പഠിക്കുക, അതിൻ്റെ തിയറി സ്ട്രോങ് ആക്കി വെക്കുക. ഇപ്പം നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരിക്കില്ല അല്ലേ. സ്ട്രോങ് തിയറി ബേസ്ഡ് ഒരാൾക്ക് മാത്രമാണ് നമ്മുടെ ലോജിക്കായി ചിന്തിച്ച് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും സിലബസ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ച് തീരുമ്പോൾ തന്നെ ആ ചാപ്റ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് ഷോർട്ട് നോട്ട് നമ്മളടുത്ത് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ NCERT എന്ന് പറയുന്നത് വളരെ വലിയൊരു ബുക്കാണ് അല്ലേ, വളരെ വലിയ ബുക്കാണ്, നിറയെ തിയറി കാര്യങ്ങൾ കുത്തിക്കേറ്റിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് എപ്പോഴും വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസും തിയറീസും ഒക്കെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ബയോളജിയിലാണെങ്കിലോ നമുക്ക് കുറേ ന്യൂമോണിക്സ്, നമ്മുടെ ഫ്ലോ ചാർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കളർഫുള്ളായിട്ടൊക്കെ അടിപൊളിയായി എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ കോഡ്സ് ഉണ്ടാക്കുക. ഇതുവഴി നിങ്ങൾ നമ്മൾ സ്വന്തമായി ഒരു എഫേർട്ട് ഇട്ട് ഒരു ഷോർട്ട് നോട്ട്സ് റെഡി ആക്കി വെക്കുക. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു ഷോർട്ട് നോട്ട്, ആ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഷോർട്ട് നോട്ട് നമ്മളടുത്ത് ഉണ്ടാവും അല്ലേ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഏത് ക്ലാസ് ആയിക്കോട്ടെ, നമ്മൾ സ്കൂളിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, നിങ്ങളിപ്പോൾ എക്സാമിനൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, വേറെ ഏത് യൂട്യൂബ് ചാനലായിക്കോട്ടെ, നിങ്ങൾ വേറെ ഏതെങ്കിലും ലോഗിൻ ചെയ്ത വേറെ ഏതെങ്കിലും എഡ്യൂടെക് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ടീച്ചേഴ്സ് അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മാർക്ക്സ് വരുന്നില്ല എങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് മക്കളെ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വയമായിട്ടൊരു എഫേർട്ട് ഇടണം. ആര് നമ്മളെ ഫോഴ്സ് ചെയ്ത്, ആര് നമ്മളെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടും കാര്യമില്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ ക്ലാസ്സിൽ ബെസ്റ്റ് മാർക്ക് വാങ്ങുന്നൊരു കുട്ടി, ആ കുട്ടി ചിലപ്പോൾ എക്സാമിനറിൽ ജോയിൻ ചെയ്തൊരു കുട്ടിയായിരിക്കണം. നിങ്ങളും എക്സാമിനറിൽ ലോഗിൻ ആണ്. അപ്പോൾ
നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നത് സെയിം ബുക്സ് ആണ്, സെയിം ക്ലാസ് ആണ്, സെയിം ടീച്ചേഴ്സ് അറ്റ് എ ടൈം ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവർക്ക് മാർക്ക് കൂടുതൽ വരാനും നിങ്ങൾക്ക് ലോ മാർക്സ് ആയി പോകാനുമുള്ള റീസൺ എന്താണ്? നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അവിടെ കുറവാണ് അല്ലേ? അതാണ് കാര്യം. ഇപ്പോൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് തോന്നും കോമ്പറ്റേറ്റീവ് എക്സാമിന് മാർക്ക് നേടാൻ വേണ്ടി ഭയങ്കര ബ്രില്ല്യൻ്റ് ആയിരിക്കണം, ഹൈലി ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ധാരണ നമ്മൾ മാറ്റണം. ഒരു ആവറേജ്, ഒരു കുറച്ചൊരു ആവറേജ് ബുദ്ധിയൊക്കെ മതി നമുക്ക് എന്ത് കിട്ടാൻ, കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വാളിഫൈ ആവാൻ വേണ്ടി. എവിടെയാണ് നമ്മുടെ ഹാർഡ് വർക്ക് മാറ്റേഴ്സ്? നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് എത്രത്തോളം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നു, അവിടെ മാത്രമാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, തിയറി ബേസ് നന്നായിട്ട് സ്ട്രോങ് ആക്കുക, പ്രോബ്ലംസ് നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുക അല്ലേ. നമ്മൾ നന്നായിട്ട് ഓരോ ടോപ്പിക്കും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുക, ടീച്ചേഴ്സ് തന്ന നോട്ട്സ് നന്നായിട്ട് വായിക്കുക, അതിൻ്റെ കൂടെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും അല്ലേ. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നതാണ് റിവിഷൻ. ഇപ്പോൾ ഒരു ടോപ്പറിൻ്റെ സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പഠിക്കണം, അപ്പോഴാണ് നമുക്ക് തിയറിയും ഇക്വേഷൻസും ഒക്കെ നല്ല സ്ട്രോങ് ആവുള്ളൂ. എങ്ങനെയാണ് ആ ഇക്വേഷൻസ് വന്നത്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കംപ്ലീറ്റ് നോളജ് വേണം. അപ്പോൾ ഫുള്ളായിട്ട് ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്തായി, ഫുൾ തിയറി ബേസ് സ്ട്രോങ് ആയി അല്ലേ. ഇനി ബോർഡ് എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ആവശ്യം, ഇനി ബോർഡ് എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറേ കുട്ടികളുണ്ടാവും, അവർ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ അവർക്ക് അറിയുന്നുണ്ടാവില്ല എക്സാമിന് അവർക്ക് ലോ മാർക്സ് വരും അല്ലേ. അതിൻ്റെ കാര്യം എന്താണ്, നമുക്ക് എക്സാം എഴുതാനൊരു പ്രത്യേകിച്ചൊരു സ്കില്ല് വേണം, ആ സ്കില്ല് അവർ ലാക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് എക്സാം അറ്റൻഡ് ചെയ്യുക, പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ഒരു തിയറി ടോപ്പിക്ക് പഠിച്ചാൽ ആ തിയറി ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇപ്പോൾ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പക്ഷേ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ ചോദിക്കാം അല്ലേ. അപ്പോൾ ആ വർക്കും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനൊക്കെ അറിഞ്ഞാലാണ് ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ തിയറി ബേസ് സ്ട്രോങ് ആക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ലും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ വളർത്തി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക ഓക്കെ. അപ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഉറപ്പാക്കുക. അപ്പോൾ ബോർഡ് എക്സാമിന് ശരിക്കും പറയുകയാണെങ്കിൽ ഡെയിലി കുറച്ച് കുറച്ച് സമയം നമ്മൾ ക്ലാസ്സിലെടുക്കുന്നതായാലും എക്സാമിനറിൽ എടുക്കുന്നതായാലും അത്യാവശ്യം പഠിച്ചു വരുന്ന, ക്ലാസ്സിൽ അത്യാവശ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്കൊരു 2-3 മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ 1 ഇയർ ബോർഡ് എക്സാമിന് വേണ്ടി മാറ്റിവെക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഒരു അത്യാവശ്യം ഒന്ന് നോക്കിപ്പോയാൽ തന്നെ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഓക്കെ. അത്യാവശ്യം നോക്കിയാൽ മതി, നമ്മൾ ഫുൾ നമ്മുടെ ഫോക്കസ് മുഴുവനായിട്ടും അതിലേക്ക് മാത്രം മാറ്റിവെക്കാതെ എന്ത് ചെയ്യുക, കുറച്ച് ഫോക്കസ് നമുക്ക് ഉള്ളിലൊരു ബോധം വേണമല്ലേ, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യാനുള്ളതാണ്, അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തിയറി ഏകദേശം കുറച്ച് സമയമൊക്കെ എടുത്ത് അത്യാവശ്യം പഠിച്ചു വെക്കുക, ബോർഡ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ്, ഇനി കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, എം സി ക്യൂസ് അല്ലേ, പറ്റാവുന്നിടത്തോളം എം സി ക്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴാണ് മിസ് ഈ എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ ഫിസിക്സിൽ കപ്പാസിറ്റൻസ് പഠിപ്പിച്ചു. അപ്പോൾ കപ്പാസിറ്റൻസ് പഠിപ്പിച്ചാൽ കപ്പാസിറ്റൻസിൻ്റെ ടോപ്പിക് നമുക്ക് ഫുൾ ക്ലിയർ ആയി, സീരീസ് ആയാലും പാരലൽ ആയാലും എങ്ങനെയാണ് ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് റിലേറ്റ് ചെയ്യുന്ന എം സി ക്യൂസ് ഒരു 10 അല്ലെങ്കിൽ ഒരു 20 എം സി ക്യൂസ് എങ്കിലും നമ്മൾ ആ അറ്റ് എ ഡേ ആ ഒരു നമ്മൾ കപ്പാസിറ്റൻസ് പഠിച്ചടേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ. അപ്പോൾ 20 എം സി ക്യൂസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എം സി ക്യൂസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. ഇനി ഈ സാറ്റർഡേ സൺഡേ ഉണ്ടല്ലോ, സാറ്റർഡേ സൺഡേ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്രത്തോളം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, നമുക്ക് എത്ര മാർക്ക് വരുന്നുണ്ട് നോക്കുക, എവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് തോന്നും മിസ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഈ ബോർഡ് എക്സാമിനാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുക അല്ലേ, പക്ഷേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് 2 ചോയ്സ് ഉണ്ട് ബോർഡ് എക്സാമിന്, നമുക്ക് 2 ചോയ്സസ് 2 ചോയ്സ് വരും. എന്തൊക്കെയാണ്, ഒന്ന് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം, പക്ഷേ മക്കളെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാരാണല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കാൽക്കുലേറ്റർ
കാൽക്കുലേറ്റേഴ്സ് അവോയ്ഡ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കാൽക്കുലേറ്റേഴ്സ് അവോയ്ഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലം സ്കിൽസ് കൂടുക. നമുക്ക് ഫാസ്റ്റായിട്ട് പ്രോബ്ലംസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റേഴ്സ് അവോയ്ഡ് ചെയ്ത് നമ്മുടെ ബോർഡ് എക്സാം എഴുതുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അവസാനം ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ട്, അവസാനം നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്തോളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാതെയും ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ വളർത്തിയെടുത്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് അവസാനം കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് കിട്ടില്ല, ഒരു റിലേ പോയ പോലെ ആയിരിക്കും, ഇതിവിടെ വെട്ടണോ അവിടെ വെട്ടണോ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അതുകൊണ്ട് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാതെ പ്രോബ്ലം ചെയ്യാനുള്ളൊരു സ്കില്ല് നമ്മൾ വളർത്തിയെടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ സ്കൂള് വിട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂൾ വിട്ട് വന്ന് നമുക്ക് കുറേ ഹോംവർക്ക് ഉണ്ടാവും, റെക്കോർഡ് ഉണ്ടാവും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. നമുക്ക് ഹോംവർക്കൊക്കെ എപ്പോഴും ഒരു ടാസ്ക് ആണല്ലോ ഇത് ചെയ്യാന്നൊരു മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ റെക്കോർഡ് വർക്കും ഹോംവർക്ക് ആയാലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ടൈം ആയാലോ അല്ലെങ്കിൽ ബ്രേക്ക് അവറിലോ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സാധാ ഒരു സ്റ്റഡി റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല അല്ലേ. ഇപ്പോൾ ബോർഡ് എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഒരു 3 hour പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമിൻ്റെ കൂടെ കോമ്പറ്റേറ്റീവ് എക്സാമും കൂടി ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം എത്ര അവർ പഠിക്കണം, മിനിമം ഒരു 6 hour അല്ലെങ്കിൽ 5 hour നമ്മൾ പഠിക്കണം അല്ലേ. അത്രയും എഫേർട്ട് നമ്മൾ എടുത്താൽ മാത്രമാണ് മക്കളെ നമുക്ക് ബോർഡ് എക്സാമിൻ്റെ കൂടെ കോമ്പറ്റേറ്റീവ് എക്സാം കൂടി ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഹാർഡ് വർക്ക് അല്ലാതെ എന്തെങ്കിലും സ്മാർട്ട് വർക്ക് ഉണ്ടോ, സ്മാർട്ട് വർക്ക് ഉണ്ടായേക്കാം, പക്ഷേ നമുക്ക് ഒരിക്കലും നമ്മുടെ ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക കൂടെ ഒരു സ്മാർട്ട് വേ ഓഫ് സ്റ്റഡി മെത്തേഡും കൂടി നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വാളിഫൈ ചെയ്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ നീറ്റ് ആയാലും കീം ആയാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. നമ്മുടെ പ്ലസ് ടു ഉയരെ ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ചാണ്. ഈ ബാച്ചിലെ ഫീസ് എന്ന് പറയുന്നത് ആകെ 4,999 രൂപ മാത്രമാണ്. ഇതിൽ തന്നെ ഈ ഫീല് തന്നെ നമുക്ക് കംപ്ലീറ്റ് ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടായിരിക്കും ഓരോ ചാപ്റ്ററിനെയും കുഞ്ഞു പാർട്ടായി ഡിവൈഡ് ചെയ്ത് ലേണിംഗ് വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ക്ലാസ് കിട്ടുന്നുണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഓരോ ഫാക്കൽറ്റീസ് ലൈവ് ആയിട്ട് വന്ന് നിങ്ങളുടെ ഫുൾ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ്. പിന്നെ ഹാൻഡ് റിട്ടേൺ നോട്ട്സ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് 7592092021 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഒന്നിക്ക് മിസ് കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നെക്സ്റ്റ്, ഇനി പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നമുക്ക് നീറ്റിനും കീമിനും പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ടാണ് നമ്മുടെ വേദ ബാച്ച് ഉള്ളത്. നമ്മുടെ വേദ ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 6999 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നീറ്റ് എക്സാമിനും കീം എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ക്വാളിഫൈ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഫോക്കസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.